മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാളയിൽ നടന്ന പ്രതിഷേധ ജാഥയ്ക്കും സമരത്തിനും മാള മണ്ഡലം പ്രസിഡന്റ് ജോഷി കാഞ്ഞൂത്തറ അധ്യക്ഷനായി. ഓരോ വഴികളും ഇന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എട്ടാം ഭരണം കിട്ടിയപ്പോൾ അതെല്ലാം പിണറായി വിജയൻ അവസാനിച്ചു എന്ന് കരുതിയിരുന്ന സമയത്താണ് ഇന്നലെ കോടതിയിൽ 164 ആക്ട് പ്രകാരമുള്ള മൊഴി അതിൻ്റെ ഒന്നാം പ്രതിയായ ശ്രീ സ്വപ്ന കൊടുത്തിരിക്കുന്നത്. സ്വപ്ന പറഞ്ഞത് ഒന്ന് മാത്രമേ ഉള്ളൂ, ഒന്നാം പ്രതിയായിരിക്കുന്ന സ്വപ്ന തീർച്ചയായിട്ടും ഒന്നാം പ്രതി ആ കേസിലാവേണ്ടത് ശ്രീ പിണറായി വിജയനും അതോടൊപ്പം അവരുടെ കുടുംബമാണെന്നുള്ള സത്യാവസ്ഥയാണ് അവർ തുറന്നു പറഞ്ഞത്. ബിരിയാണി ചെമ്പ് ക്ലിഫ് ഹൗസിലേക്ക് കടന്നു പോകുന്നത് അവർ കാണുകയും അതിനുള്ളിലുള്ള സാധനം നല്ല കനമുള്ളതാണെന്നും അവർ വെളിപ്പെടുത്തുകയുണ്ടായി. അതോടൊപ്പം അവർ മാധ്യമപ്രവർത്തകരുടെ മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തി, കറൻസി സ്കാൻ ചെയ്തതിൽ കറൻസി കാണപ്പെടുകയും ആ ബാഗും അതേമാതിരി കടന്നുപോയെന്നും അവർ കൃത്യമായി പിണറായി വിജയനെയും പിണറായി വിജയൻ്റെ ഭാര്യയെയും അവരുടെ മകളെയും അതോടൊപ്പം കഴിഞ്ഞ തവണ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച കെ ടി ജലീൽ എന്ന് പറയുന്ന മന്ത്രിയും കൂടി അതിൻ്റെ കാര്യങ്ങൾ അനുഭവിച്ച കഥയും അവർ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ കൊടുക്കുകയുണ്ടായി. KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, പഞ്ചായത്ത് മെമ്പർമാരായ ജിയോ ജോർജ്, യദുകൃഷ്ണ, സന്തോഷ് ആത്തപ്പിള്ളി, നിയാസ് അബ്ദുള്ള, ഷെർലി ജോയ്, ജോമിൻ ജോയ് എന്നിവർ സംസാരിച്ചു. TVS വാഹനങ്ങളുടെ മാളയിലെ അംഗീകൃത സ്ഥാപനം, പുതിയ വാഹനങ്ങളായ ജുപ്പിറ്റർ, എൻടോർക്ക്, അപ്പാച്ചെ RTR എന്നുവേണ്ട എല്ലാ TVS വാഹനങ്ങളുടെയും വിപുലമായ ശേഖരം, കമ്പനി ട്രെയിൻഡ് മെക്കാനിക്സ്, ഒറിജിനൽ സ്പെയർ പാർട്സ്, ഇൻഷുറൻസ് റിന്യൂവൽ, എക്സ്ചേഞ്ച് സൗകര്യം, ആദർശ് TVS നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, KK റോഡ്, മാളാ.